സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതിന്റെ ബാക്കി ഭാഗം നോക്കാം. ഞാൻ വായിക്കാം. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോംഗേ, ബാക്കി സബ് അംഗ്രേസോ കെ ഗുസ്സേ കാ ശികാർ ഹോംഗേ, ബച്ചേ സിർഫ് വേ ജോ ദില്ലി സേ ഭാഗേ, വേ ലോഗ് ഖുശ് കിസ്മത് തേ വർണ ഉന്നേ ഭി ഫാംസി ദേ ദി ജാതി. ദില്ലി മേ രഹ്നാ ഹി ഇൻ ദിനോ മനോ അപരാധ ഹോ ഗയാ ഥാ, മേരി പഹചാൻ കാ ബിസ്തി ഥാ ചിരാഗലി, ബേഹദ് സീധാ ആദ്മി റോസ് സുബ ശാം നഹർ കാ പാനി അപനാ മസ്ക് മേ ഭർത്താ ആവോ അല്ലാ കേ ഗുണ ഗാതാ ഹുവാ സഡകോ കോ സിഞ്ചാ കർത്താ, ഖാനേ കേ ലിയേ ജോ ഭി രൂകി സൂകി മിൽ ജാതി, ഉസീ കോ ഗലേ കേ നീചേ ഉതാർ അപനേ മേ മഗ്ന രഹതാ. ഏക് ദിൻ ദില്ലി കേ ബഡേ ഹക്കീം ഹഡ്സൺ സാഹബ് ജബ് സഡക് സേ അപനേ ഘോഡേ പർ സവാർ ഹോകർ നിക്കൽ രഹേ തേ, ചിരാഗലി സഡക് സീഞ്ച് രഹാ ഥാ, ഉസ്നേ ഹർസൻ സാഹബ് കോ സലാം നഹീ കിയാ, ഈശ്വർ കേ ഗുണ ഗാതാ രഹാ. ഹർസൻ സാഹബ് കോ ജോ ഗുസ്സാ ആയാ, ഉന്നോനെ അപനേ തൽവാർ സേ അഭാഗേ ചിരാഗലി കാ പേട് ചീർ ഡാലാ, ഔർ ഉസ്കി ലാശ് ദില്ലി ദർവാസേ പർ ടാംഗ് ദി. ഇനി ഹർസൻ സാഹബ് നേ ബാദശാ ബഹാദൂർ ഷാ സഫർ കെ ദോനോ ബേട്ടോ ഷാസാദാ ഫസൽ ഔർ മിർജാ അബൂബക്കർ കാ ഭി ഗൂൻകർ ഉൻകേ സിർ ദില്ലി ദർവാസേ പർ ലട്ടാ ദിയേ ഥേ. ഹർസൻ കോ ഹിന്ദുസ്ഥാനിയോ കാ ഗൂൻ കർനേ മേ ബഡാ മസാ ആതാ ഥാ. ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോംഗേ, ദില്ലിയിൽ ഇപ്പോൾ കുറച്ച് ഏതാനും ആയിരങ്ങളെ, ഹസാർ എന്ന് പറഞ്ഞാൽ ആയിരം, ഏതാനും കുച്ച് ഹി ഹസാർ ലോഗ് ഏതാനും ആയിരങ്ങൾ മാത്രമേ ബച്ചേ ഹോംഗേ, ബാക്കി ഉണ്ടാവും. ബാക്കി സബ് ബാക്കി എല്ലാവരും തന്നെ അംഗ്രേസോങ്കെ ഗുസ്സേക്കാ ചിക്കാർ ഹോകേ, ഇംഗ്ലീഷുകാരുടെ കോപത്തിന് ഇരയായി, എല്ലാവരെയും തന്നെ കൊന്നൊടുക്കി. ബച്ചേ സിർഫ് ബാക്കി ഉണ്ടായിരുന്നവരെ, വേ ജോ ദില്ലി സേ ഭാഗിയെ, ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അവരൊക്കെ തന്നെ ദില്ലിയിൽ നിന്ന് ഭാഗിയെ ഓടിപ്പോയി. വേ ലോക് ഖുസ് കിസ്മത്തെ, ആ ജനങ്ങളെല്ലാം തന്നെ ഖുസ് കിസ്മത്ത് ഭാഗ്യമുള്ളവരെ, ഭാഗ്യമുള്ളവരാണ്. വരണ അല്ലെങ്കിൽ ഉന്നേ ഭി ഫാംസി ദേവി ജാതി, അവർക്കും എന്ത് കിട്ടുമായിരുന്നു, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ഫാംസി എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊല്ലും തന്നെ പറയുന്നു. ഫാംസി ദേവി ജാതി, അവരെയും തൂക്കിക്കൊല്ലുമായിരുന്നു. ദില്ലി മേ രഹ്നാഹി, ദില്ലിയിൽ താമസിക്കുന്നത് തന്നെ ഒരു ദിനോ മനോ അപരാധ ഹോ ഗയാ ഥാ, ദില്ലിയിൽ താമസിക്കുന്നത് തന്നെ ആ ദിവസങ്ങളിലെ അപരാധം പോലെ ആയിരുന്നു. മേരി പഹച്ചാൻ കാ ബിസ്തി ഥാ ചിരാഗലി, എന്റെ പരിചയമുള്ള ഒരു ബിസ്തി ഉണ്ടായിരുന്നു. ബിസ്തി എന്ന് പറഞ്ഞാല് വെള്ളം ചുമക്കുന്ന ആളെയാണ് പറഞ്ഞ ബിസ്തി. എന്റെ പരിചയത്തില് ഒരു ബിസ്തി ഉണ്ടായിരുന്നു, അയാളുടെ പേരാണ് ചിരാഗലി. ബേഹ സീത ആദ്മി, തികച്ചും നിഷ്കളങ്കനായിട്ടുള്ള മനുഷ്യൻ. റോസ് സുബ ശ്യാം നഹർ കാ പാനി അപ്നി മസ്കുമേ ഭർത്ത അവർ അല്ലാതെ ഗുണ ഗാത്ത ഹുവാ സടക്കും കോ സിഞ്ച കർത്ത. റോസ് ഡെയിലി, സുബ ശ്യാം നഹർ കാ പാനി രാവിലെയും വൈകുന്നേരവും, നഹർ തോട് തോട്ടിലെ വെള്ളം, അപ്പനി മസ്കുമേ ഭർത്ത തന്റെ മസ്ക് എന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കുന്ന തുകൽ സഞ്ചിക്ക് പറയുന്നതാണ് മസ്ക്. തോട്ടിലെ വെള്ളം തന്റെ സഞ്ചിയിലെ ഭർത്ത നിറച്ചിട്ട് അവർ അല്ലാഹുക്ക് ഗുണ നാത്താഹുവ, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. സടക്ക് കോ സിഞ്ച കർത്ത, സടക്ക് നനക്കുമായിരുന്നു, റോഡ് നനക്കുമായിരുന്നു, റോഡ് ക്ലീൻ ചെയ്യുമായിരുന്നു. ഖാനയ്ക്കെതിരെ ജോബി റൂപി സുഖി മിൽ ജാത്തി, കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും ഉണക്ക സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും പഴകിയ സാധനങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാല്, ഉസീക്കോ ഗലേക്കെ നീറ്റെ ഉദാർ, അത് തൊണ്ടയ്ക്കകത്ത് ഇട്ടിട്ട് അതായത് കഴിച്ചിട്ട് അപ്പിനെ മസ്നരത്ത തന്റെ ജോലിയില് മുഴുകിയിരിക്കും. ഏ ക്രോസ് ദിലിക്ക് ബഡേ ഹക്കിയും ഹഡ്സൺ സാഹബ് ജബ് സഡക്സെ അപ്നെ ഘോഡേ പർ സവാർ ഹോക്കർ നിക്കൽ റഹേ തേ. ഒരു ദിവസം ദില്ലിയിലെ ബഡേ ഹക്കീം, ദില്ലിയിലെ മേലുദ്യോഗസ്ഥനായ ഹഡ്സൺ സാഹബ് ഹഡ്സൺ സാഹിബ് സഡക് സേ അപ്നെ ഘോഡേ പർ റോഡിലൂടെ തന്റെ കുതിരപ്പുറത്ത് സവാർ ഹോക്കർ നിക്കൽ റഹേ തേ, തന്റെ കുതിരപ്പുറത്ത് സവാരി ചെയ്യുകയായിരുന്നു ഹഡ്സൺ സാഹബ്. ചിരാഗലി സടക്ക് സീഞ്ചി രഹാത്ത, ചിരാഗലി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, റോഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്നേ ഹഡ്സൺ സാഹബ് കോ സലാം നഹീ കിയാ, അദ്ദേഹം ഹഡ്സൺ സാഹബിനെ വിഷ് ചെയ്തില്ല, റെസ്പെക്ട് ചെയ്തില്ല. ഈശ്വർ കെ ഗുണ ഗാത്ത രഹ, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ഹഡ്സൺ സാഹബ് കോ ജോ ഗുസ്സ ആയ, ഇത് കണ്ടപ്പോ എന്നെ റെസ്പെക്ട് ചെയ്യാത്തത് കണ്ടപ്പോ ഹഡ്സൺ സാഹബ് കോ ഗുസ്സ ആയ, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഉന്നോനെ അപ്നി തൽവാർ സേ, അദ്ദേഹം തന്റെ വാളുകൊണ്ട് അഭാഗ്യ ചിരാഗലിക്ക പേട്ട് ചീർ ഡാല, ആ ഭാഗ്യഹീനനായിട്ടുള്ള നിർഭാഗ്യവാനായിട്ടുള്ള ചിരാഗലിയുടെ പേട്ട് വയറ് ചീർ ഡാല കുത്തിപ്പിളർന്നു. ആ ഉസ്കി ലാശ്, എന്നിട്ട് അദ്ദേഹത്തിന്റെ ശവം ലാശ് ദില്ലി ദർവാസെ പർ ടാങ്ക് ദി, ദില്ലിയുടെ കവാടത്തില് തൂക്കിയിട്ടു. ഇനി ഹഡ്സൺ സാഹബിനെ, ഈ ഹഡ്സൺ സാഹബ് തന്നെയാണ് ബാദശാഹ് ബഹാദൂർ ഷാ സഫർ കെ
ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിന്റെ ദോനോ ബേട്ടോ രണ്ട് മക്കളെയും അവരുടെ അവരാണ് ഷാസാദ ഫസൽ മിർജ അബൂബക്കർ ഈ രണ്ട് മക്കളെയും കവി ഗൂൻകർ അവരെയും കൊന്നിട്ട് ഗൂൻകർണെന്ന് കൊല്ലുക കൊന്നിട്ട് ഉൻകെ സേർ അവരുടെ തല ദർവാസെ പർ ദില്ലി ദർവാസെ പർ ലടക്കാ ദിയെ അവരുടെ തലയും ദില്ലി കവാടത്തിലെ തൂക്കിയിട്ടു ഹഡ്സൺ പോ ഹിന്ദുസ്ഥാനിയോ കാ ഗൂൻകർണേ മേ ബഡ മസ ആതാത ഹഡ്സനെ ഹിന്ദുസ്ഥാനികളെ കൊല്ലുന്നതിലെ വലിയൊരു രസം തന്നെ ആയിരുന്നു. പഠിപ്പിക്കുന്ന എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കണം. ഓക്കെ, താങ്ക് യു.